ആരോ ചെയ്തൊരു തെറ്റിന് നീ അടികൊള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കല്ലേ അതിന്റെ ക്ഷീണം. ഞാൻ എന്ത് ചെയ്യണം പറ? വേണ്ട സർ, ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഈ അടി നമ്മുടെ പാർട്ടിക്ക് കിട്ടിയ ഒരു വടിയാണ്. നമ്പീശന്റെ പ്രശ്നത്തിൽ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന എന്നെയും നമ്മുടെ പാർട്ടിയെയും രക്ഷിച്ചെടുത്തത് ഈ അടിയാണ്. സതീഷ്, നീയാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. സ്വന്തം ജീവൻ കൊണ്ട് പന്താടുമ്പോൾ പോലും പാർട്ടിയെ ഉയർത്തിപ്പിടിക്കുന്ന നിന്നെ പോലുള്ള യുവാക്കളെയാണ് പാർട്ടിക്ക് ആവശ്യം. സാറേ, എനിക്ക് ആകപ്പാടാണ് പെണ്ണുമായിട്ട് ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഇതൊക്കെ കേട്ടപ്പോ പേടിയാവുന്നു. ഒരു പേടിയുടെയും കാര്യമില്ല, അമ്മ അവന് ധൈര്യം നൽകണം, അവന് വളരാനുള്ള കഴിവുണ്ട്. ഹലോ സർ, എസ് പി. ശരി, ഓക്കെ. നമ്പീശൻ പ്രശ്നത്തിൽ എസ് പി വേണ്ടത് ചെയ്യാൻ നേരിട്ടുണ്ട്. പിന്നെ ഏതാവശ്യത്തിനും എന്തിനും ഞാനുണ്ട് കൂടെ. താങ്ക് യു സർ. എന്നാ ഞാൻ വരട്ടെ അമ്മേ. ശരി ശരി സതീഷ്. മോളെ, ഞാൻ കുറച്ച് ചായ മേടിച്ചിട്ട് വരാം. ശരി അമ്മേ. ആ തന്റെ നാക്ക് പൊന്ന, അടി മേടിക്കൂന്ന് പറഞ്ഞു, ദേ മേടിച്ചു. തന്റെ ആദർശ പുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. സത്യം പറ, അമ്പിളി വിശ്വസിക്കുന്നുണ്ടോ നമ്പീശന്റെ പണം മോഷ്ടിച്ചത് ഞാനാണെന്ന്? ഞാൻ വിശ്വസിക്കാതിരുന്നിട്ട് എന്ത് കാര്യം? നാട്ടുകാരെ വിശ്വസിക്കണ്ടേ? അപ്പോ തനിക്ക് എന്നെ വിശ്വാസമുണ്ടെന്നർത്ഥം. ദേശീയ പാർട്ടിക്ക് പലതും പറഞ്ഞ് വശീകരിക്കാനുള്ള കഴിവുണ്ട്. സാമ്രാജ്യത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുത്തുന്ന അവരെ കുറിച്ച് നമ്മൾ സഖാക്കൾ ചിന്തിക്കുന്നേ ശരിയല്ല. ആശുപത്രിയിൽ കിടക്കുന്ന അയൽക്കാരനൊന്ന് കാണാൻ പോയതാണെങ്കിൽ സാറില്ല. അവനെ ശുശ്രൂഷിക്കാൻ പോയ വനിതാ സഖാവിനെ കുറിച്ച് പാർട്ടിയിൽ ചർച്ചയുണ്ടായാൽ ഈ അപ്പേടനല്ല മോളെ എന്റെ ക്ഷീണം. അമ്പിളി, പുറവങ്കരയിലെ ഏറ്റവും ശക്തമായ പാർട്ടി കുടുംബമാണ് നമ്മുടേത്. ദേശീയ പാർട്ടിക്കാരനുമായി സഖാവ് അപ്പുവിന്റെ മോൾക്ക് ഒരു അടുപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയില്ലേ മോളെ? നമ്മുടെ ശത്രുക്കളായി കരുതിയവരെ സൽക്കരിച്ചിരുത്തും പോലെയല്ലേ അത്? അമ്പിളിയുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പാർട്ടിയുടെ അന്തസ്സിനും കൂടി വേണ്ടിയ ദാസേട്ടൻ പറയണേ. അവനോട് വല്ല ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ മനസ്സിൽ നിന്ന് അതങ്ങ് കളയണം. എന്നിട്ടും അവൻ ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വന്നാൽ അവൻ്റെ കാര്യം ദാസേട്ടൻ നോക്കിക്കോളാം.